സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ പുതുവൈപ്പിൽ ഉപവാസ സമരം നടന്നു. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ സിസ്റ്റർ റെൻസിറ്റ, സേവ്യർ തുണ്ടിപ്പറമ്പിൽ, മേരി ആന്റണി, കെ യു രാധാകൃഷ്ണൻ, സബീന പെരേര എന്നിവരാണ് ഉപവസിക്കുന്നത്. പുതുവൈപ്പ് എൽ പി ജി ടെർമിനൽ വിരുദ്ധ ജനകീയ സമര സമിതിയാണ് ഉപവാസം സംഘടിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ന് അതിൻ്റെ 74-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പുതുവൈപ്പ് ജനത ഇവിടെ ഉപവാസ സമരം നടത്തേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത വിധം ജമ്മുകാശ്മീരിൽ മാത്രമാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത്. എന്നാൽ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമെന്ന് പറയുന്ന ഈ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2019 ഡിസംബർ 15 മുതൽ പൊതുവൈപ്പിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇവിടുത്തെ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് കടപ്പുറത്തേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡുകൾ പോലും തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മത്സ്യത്തൊഴിലാളികളും കൂലിവേലക്കാരും താമസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ, ജീവിക്കാനുള്ള അവകാശത്തെ തകർക്കുന്നതിന് എതിരായിട്ടാണ് സൂചനയായിട്ട് ഞങ്ങൾ പുതുവൈപ്പ് എൽ പി ജി ടെർമിനൽ വിരുദ്ധ ജനകീയ സമരസമിതി ഇവിടെ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നത്. എൽ പി ജി ടെർമിനൽ നിർമ്മാണത്തിന്റെ പേരിൽ നൂറുകണക്കിന് സായുധ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ കടലിൽ പോകുന്നതിനും കടപ്പുറത്ത് പ്രവേശിപ്പിക്കുന്നതിനും പുതുവൈപ്പിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണെന്ന് സമരസമിതി ചെയർമാൻ എം ബി ജയഘോഷ് ആരോപിച്ചു.